أعددت كتبنا. അച്ഛോ, വാസുദേവൻ എനിക്ക് വേണ്ടപ്പെട്ട ആളാ. എങ്ങനെയോ ആ കുടുംബത്തെ രക്ഷപ്പെടുത്തണം. ഇതെന്റെ ഒരു അപേക്ഷയാണ്. ആ വേലച്ചൻ പറയുന്ന ഒരു കാര്യത്തിന് പിന്നെ എന്നത്? ഈശ്വര, നമുക്ക് ഇപ്പൊ തന്നെ പുറപ്പെട്ടേക്കാം. സന്തോഷമായി അച്ഛോ. ദൈവം അനുഗ്രഹിക്കേട്ട വാസുദേവ, ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചേക്കാം. ശരി അച്ഛോ, എന്നാ പിന്നെ അങ്ങനെ തന്നെ. എന്നാ നമുക്ക് അങ്ങോട്ട് പോകാവടാ. പുറത്തുകൂടിയൊന്നും ഇറങ്ങി നടക്കരുതെന്ന് മുത്തശ്ശൻ പറഞ്ഞിട്ടുള്ളല്ലേ. എനിക്കിപ്പോ വലിയ പേടിയാ. എവിടെയെങ്കിലും പോയാലോന്നാ. വെറുതെ ഓരോന്ന് പറയാതപ്പോ. വെറുതെ ഒന്നുമല്ല. കമലേട്ടത്തി എന്റെ കൂടെ വരുവോ? ഇല്ല. ഇല്ലേ? ഇല്ലെന്നല്ലേ പറഞ്ഞേ. എന്തോ ബഹളം കേൾക്കുന്നല്ലോ. കാണാനും അറിയാനും ഇഷ്ടപ്പെടാത്ത കാര്യം നടന്നിരിക്കുന്നു. എന്നതായാലും നമുക്കൊന്ന് നോക്കാം. എന്താ എന്താ? അച്ഛോ, ഞങ്ങൾ ഇനി എന്താ ചെയ്യണ്ടേ? ഞങ്ങൾക്ക് ഇതിന്നൊരു മോചനം കിട്ടില്ലേ? ഇല്ല,
കിട്ടില്ല, അടുത്തു ഇനി തമ്മിൽ ആരും നോക്കിയാ മതി. അതികഠിനമായ പരീക്ഷണങ്ങളാണല്ലോ ഈ കുടുംബത്തെ കാത്തിരിക്കുന്നത്. അവിടുത്തെ കൃപയും ശക്തിയും അടിയനോടൊപ്പം ഉണ്ടായിരിക്കണം.
സംഭവിച്ചു പോയ ദുരന്തങ്ങൾ ഓർത്ത് ആരും ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല. കൂടുതൽ അനർത്ഥങ്ങൾ ഉണ്ടാകാതെ നമുക്ക് നോക്കാം. അച്ചോ, ഈ പെണ്ണ ഇതിനെല്ലാം കാരണം അറിയാം. വാസുദേവൻ പറഞ്ഞു, മോളിങ്ങി വന്നേ. ചെല്ലു മോളെ. എന്നതാ മോളുടെ പേര്? ആഹാ, മിടുക്കി. ഈ ജാതകദോഷത്തിന് പരിഹാരമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പരിഹാരമില്ലാത്തതായി ഒരു ദോഷവും ഇല്ല. വാസുദേവ, ഈ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് എല്ലാം ഒന്ന് മനസ്സിലാക്കാനായി കുറച്ച് സമയം വേണം. ശരി അച്ചോ. അപ്പു എന്നല്ലേ പേര്? കൊള്ളാം, അപ്പു ആള് മിടുക്കനാണല്ലോ. ആ വാസുദേവ, എവിടെയാ എനിക്ക് വിശ്രമിക്കാനുള്ള മുറി? അച്ഛൻ വന്നാട്ടെ. ഉത്തമരായ മനുഷ്യർക്ക് അവിടുത്തെ അനുഗ്രഹം ലഭിക്കുന്നുവല്ലോ. തിന്മ നിരൂപിക്കുന്നവരെ അവിടുന്ന് ശിക്ഷിക്കുന്നു. നീതിമാന്മാർ ഒരിക്കലും ഉന്മൂലനം ചെയ്യപ്പെടുന്നുമില്ലല്ലോ. ദുഷ്ടശക്തി രക്തത്തിന് പതിയിരിക്കുന്നു. ജീവന്റെ ഉറവയായ തമ്പുരാനെ മരണത്തിന്റെ കെണികളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. അടിയന്റെ മാർഗം വ്യക്തമായി ഗ്രഹിക്കാൻ അടിയനെ സഹായിക്കണമേ. അവിടുത്തെ ദൃഷ്ടി എല്ലായിടത്തും പതിയുന്നുവല്ലോ. ഈ ഭവനത്തെ നശിപ്പിക്കുന്ന ദുഷ്ടശക്തിയെ കുറിച്ച് അടിയൻ ഉൾക്കാഴ്ച നൽകണമേ. എന്തായി തന്റെ കത്തനാരുടെ പടപ്പുറപ്പാട്? അച്ഛൻ ഇതേവരെയൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് വാസുദേവനോട് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താണച്ചോ? നിങ്ങൾക്ക് എത്ര കുട്ടികളാ? രണ്ട് കുട്ടികള്. വാസുദേവൻ എത്ര കുട്ടികളാന്നാ ഞാൻ ചോദിച്ചത്. അതാ പറഞ്ഞത്, രണ്ട് കുട്ടികള്, അപ്പും ആർച്ചയും. അത് ശരിയല്ലല്ലോ വാസുദേവ. അച്ഛൻ പറഞ്ഞത് ശരിയാണ്. സത്യം ഞാൻ പറയാം, വാസുദേവന് ഒരു കുട്ടിയേ ഉള്ളൂ. അച്ഛ നീ മിണ്ടാതിരിക്കെ, ആരും പറയാതെ
അച്ഛന് ഇത്രയൊക്കെ മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കാനും കഴിയുമെന്ന് ഇപ്പോ എനിക്കൊരു തോന്നൽ. അങ്ങ് കാര്യം പറഞ്ഞട്ടെ. ഇവരുടെ വിവാഹം കഴിഞ്ഞ് നാളുകളേറെയായിട്ടും കുട്ടികളൊന്നും ഉണ്ടാകാത്തതിനാൽ ദേശത്തുള്ള ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളിലെല്ലാം ദർശനങ്ങളും വഴിപാടുമായി നടന്നിരുന്ന കാലം. കുട്ടികളെയൊക്കെ കണ്ടായിരുന്നോ? കണ്ടു, ഇഷ്ടമാകുകയും ചെയ്തു. ആരെയാ? എല്ലാരെയും ഇഷ്ടായി. എന്നാലും ജോസഫേ, ഈ എന്നാലും ആരാ? നമ്മുടെ അപ്പൂനെ. അപ്പോ വിചാരിച്ച പോലെ തന്നെയാ, ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയ അപ്പു. അവൻ അപ്പൂന്ന് പേരിട്ടതും അതുകൊണ്ടാ. അപ്പൂനെ ഞങ്ങൾക്ക്, ഞങ്ങളെ പൊന്നു പോലെ വളർത്തിക്കോളാം, ഒന്നിനും ഒരു കുറവും വരാതെ. ഇതൊക്കെ എല്ലാരും പറയണതാ, അതുകൊണ്ട് എനിക്കൊരു ഉറപ്പ് വേണം. എന്താണ് ചോ? നിങ്ങൾക്കിനിയും കുട്ടികൾ ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. അങ്ങനെ ഉണ്ടായാലും എന്റെ അപ്പൂന് നിങ്ങളുടെ കുടുംബത്തിൽ കടിഞ്ഞൂൽ പുത്രന്റെ സ്ഥാനം ഉണ്ടായിരിക്കണം. തീർച്ചയായും അതുണ്ടാവുക ചോ. കുട്ടികളില്ലാത്ത ഞങ്ങള് ക്ഷേത്രത്തിൽ പൂജയും വഴിപാടുകളും നടത്തി വന്നപ്പോഴാ മഠത്തിൽ സന്യാസിയെ കണ്ടത്. അദ്ദേഹമാണ് പറഞ്ഞത് ആബേലച്ചനെ കുറിച്ചും ഇവിടുത്തെ കുട്ടികളെ കുറിച്ചും. സന്യാസിക്ക് കൊടുത്ത വാക്ക് തന്നെ അച്ഛനും തരുന്നു. ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചാലും അപ്പു തന്നെയായിരിക്കും ഞങ്ങളുടെ ആദ്യത്തെ കുട്ടി. ആ സ്ഥാനത്തിന് ഒരു മാറ്റം ഉണ്ടാവില്ല. നിങ്ങളുടെ വാക്കുകളെ വിശ്വസിച്ച് ഞാൻ അപ്പുവിനെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. പിന്നെ എന്താണെങ്കിലും അച്ഛൻ പറഞ്ഞോളൂ. വല്ലപ്പോഴെങ്കിലും ഇവിടെ വന്ന് അവനെ ഒന്ന് കൊണ്ട് കാണിക്കണം. ഉറപ്പായി ഞങ്ങൾ കൊണ്ടുവരും അച്ഛൻ. എങ്കിൽ വന്നോളൂ.